ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി നല്ല നാടൻ സ്പൈസി ആയ ഒരു ബീഫ് കറി വെച്ചാലോ. അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സവാള, ഒരു വലിയ സവാളയാണ്, അത് ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, അതുപോലെ ഒരു നാല് പച്ചമുളക്, അതേപോലെ തന്നെ ഒരു തക്കാളി, ഒരു വലിയ തക്കാളി, ഇവ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. അത് ഒരു 8 പീസോളം വരും. ഞാനപ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ, ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഞാനിതിൽ റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നില്ല. ഇത് ഇതിൻ്റെ മെയിന് തന്നെ കുരുമുളക് കറിയാണ്, അതുകൊണ്ട് കുരുമുളകാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. കുരുമുളക് ഏറ്റവും ബെസ്റ്റാണ്, നമ്മുടെ അസിഡിറ്റിക് പ്രോബ്ലത്തിനൊക്കെ ബെസ്റ്റ് ഒരു റെമഡിയാണ് കുരുമുളക്. അപ്പം ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് കൊണ്ട് യാതൊരു ഇത് നമ്മുടെ വയറെരിച്ചിലോ ഒന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പെപ്പർ. അപ്പം ഞാനിവിടെ ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഒന്ന് മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 1 സ്പൂണ് ഓയിൽ പാർന്ന് കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയതായി അരിഞ്ഞ് വെച്ച് 2 ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും അതേപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ മതി. അപ്പം ഞാനിതിലേക്ക് ഉള്ളി വാടി വന്നപ്പോൾ, പകുതി വാടിയപ്പോൾ തക്കാളിയും കൂടി ആഡ് ചെയ്തു. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ ഉള്ളി മസാല വാടിക്കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് ഒരു നല്ലപോലെ വെച്ചാൽ അധികം വാടണ്ട, ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഓ, ക്യാമറ ബ്ലോക്കായി, അത് ആവി കൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ നമ്മൾ വാടി വന്ന ഉള്ളിലേക്ക് നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇത് വേവാൻ വേണ്ട വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ഒരു 7 വിസിലുകൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ നല്ല സ്പൈസി ആയ കുരുമുളക് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.